വീക്കാൻ മീഡിയയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സംശയമുള്ള ആൾക്കാർ SSLC പ്ലസ് ടു വിദ്യാർത്ഥികളാണ്. ബാക്കിയുള്ളവരൊക്കെ കൂളാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ പ്ലസ് വൺകാരുടെയും കൂടെ കാര്യം നമ്മൾ മെൻഷൻ ചെയ്യുന്നു. കാരണം അവർ ഞാനെപ്പോഴും പറഞ്ഞ പോലെ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നുള്ള രീതിയിലിരിക്കുകയാണ്. ഈ SSLCക്കാരെയും പ്ലസ് ടുക്കാരെയും ഒരു കാര്യം എത്തിച്ചിട്ട് വേണം സർക്കാരിന് പ്ലസ് വൺകാരുടെ കാര്യത്തിൽ നിന്ന് ഇടപെടാൻ. കാരണം നമ്മൾ പറയുമല്ലോ, മൂത്ത രണ്ട് പെമ്മക്കളെ കെട്ടിച്ചു വിട്ടിട്ട് വേണം ഏറ്റവും ഇളയാടെ കാര്യം ഒന്ന് തീരുമാനിക്കുക എന്ന് പറയുന്ന പോലെ SSLC പ്ലസ് ടുക്കാരെ ഒരു കരയ്ക്കൊന്ന് അടുപ്പിച്ചിട്ട് വേണം. പിന്നെ നിങ്ങളുടെ കാര്യം എന്തിനു ശേഷം മാത്രമേ പരിഗണിക്കൂ. നല്ല നിലവിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രണ്ട് വിഭാഗക്കാർ SSLC പ്ലസ് ടുക്കാരാണ്, അത് നമുക്കറിയാം. അപ്പോൾ അവരുടെ റിസൾട്ടിനെ പറ്റിയുള്ള ഒരുപാട് ചോദ്യങ്ങൾ, റിസൾട്ട് എന്ന് വരും, വാല്യുവേഷനൊക്കെ എന്ന് തുടങ്ങുമെന്ന് ഒരുപാട് ചോദ്യങ്ങളാണ് ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനൊന്നും ഈ നിമിഷം വരെയും ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു ഉത്തരവുമില്ല. ഞാൻ പല സ്ഥലങ്ങളിൽ തിരക്കി, ഇപ്പോഴും ഞാൻ ഒരു ഹയർ സെക്കൻഡറി അധ്യാപികയോട് തിരക്കിയിട്ടാണ് വന്നത്. പറയുന്ന കാര്യം പ്രാക്ടിക്കലിനെ പറ്റി, ഇപ്പോൾ പ്ലസ് ടു പ്രാക്ടിക്കലിനെ പറ്റിയും അവരുടെ വാല്യുവേഷനെ പറ്റിയും നിലവിൽ ഇതുവരെ ഒരു അപ്ഡേഷനും അവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളും അവരുടെ ബന്ധപ്പെട്ട അധികാരികളൊന്നും അവർക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ ഇന്ന് തുടങ്ങും, വാല്യുവേഷൻ ഇന്ന് തുടങ്ങും, പ്രാക്ടിക്കൽ ഇന്ന് തുടങ്ങും എന്നൊക്കെ പറഞ്ഞു വരുന്ന വാർത്തകളൊന്നും അടിസ്ഥാനമില്ലാത്ത കാരണം അധ്യാപകരറിഞ്ഞിട്ട് വേണ്ട എന്തെങ്കിലുമൊക്കെ വാർത്തകൾ പുറത്തു വരാൻ. അപ്പോൾ അങ്ങനെയുള്ള വാർത്തകളൊന്നും നിലവിലില്ല, ആശ്വാസമായിട്ട് തന്നെ ഇരിക്കുക. നിലവിൽ നിങ്ങളുടെ പ്രാക്ടിക്കലിനെ പറ്റിയോ നിങ്ങളുടെ പരീക്ഷാ അപ്ഡേഷനെ പറ്റിയോ വാല്യുവേഷനെ പറ്റിയോ ഒന്നും നിലവിൽ ഇതുവരെ അപ്ഡേഷനൊന്നുമില്ല. അത് എന്ന് നടക്കുമെന്ന് വേണമെങ്കിൽ നമുക്ക് കുറച്ച് പ്രഡിക്ഷൻസ് മാത്രം നടത്താം, അതേ ഉള്ളൂ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. നേരത്തെ പറഞ്ഞത് May 14 മുതൽ വാല്യുവേഷൻ ആരംഭിക്കുമെന്നാണ് SSLCയുടെ കാര്യത്തിലൊക്കെ നേരത്തെ പറഞ്ഞിരുന്നത്. പക്ഷേ അതൊന്നും ഇനിയിപ്പോൾ ഉള്ള കാര്യങ്ങളൊന്നും ഒട്ടും പോസിബിളായിട്ടുള്ള കാര്യമില്ല. കാരണം ലോക്ക്ഡൗൺ ആയിട്ട് കിടക്കുകയാണ്, മിക്ക സർക്കാർ സ്ഥാപനങ്ങളും അടഞ്ഞു കിടക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ അതൊന്നും ഇപ്പോഴേ ഒന്നും സാധ്യമല്ല. നേരത്തെ ആയിരുന്നെങ്കിൽ, നേരത്തെ സർക്കാർ ഉദ്ദേശിച്ചത് വാല്യുവേഷനൊക്കെ May അവസാനത്തോടു കൂടിയൊക്കെ തീർത്തുകൊണ്ട് June 1st weekലോ അല്ലെങ്കിൽ 2nd ആഴ്ചയിലോ ഒക്കെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന ഒരു തീരുമാനമാണ് നമ്മുടെ ഗവൺമെൻറ് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ അതൊക്കെ എന്ത് ചെയ്തു, അതൊക്കെ പാളിപ്പോയി, അതൊക്കെ കൊറോണ നശിപ്പിച്ച് തകിടം മറിച്ച് കൈകൊടുത്തു. അപ്പോൾ നിലവിൽ ഇനി ചെയ്യാൻ പോകുന്ന കാര്യം, ഒരു പക്ഷേ ഈ ലോക്ക്ഡൗൺ കഴിഞ്ഞതിന് ശേഷം സർക്കാർ ഇതിനെപ്പറ്റി യോഗം വിളിക്കും, വിദ്യാഭ്യാസ വകുപ്പിനോട് ആലോചിക്കും, അധ്യാപകരെ സുരക്ഷിതമായിട്ടൊക്കെ വാല്യുവേഷൻ ക്യാമ്പുകൾ എത്തിപ്പിച്ച് വാല്യുവേഷൻ നടത്തുന്നതിനുള്ള സംവിധാനം വിദ്യാഭ്യാസ വകുപ്പിന് എടുക്കുവാൻ കഴിയുമോ, അല്ലെങ്കിൽ അതിനുള്ള നടപടി ഈ ഒരു സമയത്ത് ചെയ്യാൻ കഴിയുമോ എന്ന് ലോക്ക്ഡൗൺ കഴിഞ്ഞതിന് ശേഷം വിദ്യാഭ്യാസ വകുപ്പിനോട് സംസ്ഥാന സർക്കാർ ചോദിക്കും. അതിനുശേഷം കൊറോണ വ്യാപന തോത് കുറയുകയാണെങ്കിൽ, കോവിഡ് സ്പ്രെഡ് കുറയുകയാണെങ്കിൽ, വാക്സിനേഷനൊക്കെ കൂടുതൽ ആൾക്കാരിലേക്കൊക്കെ എത്തി ഈ ഒരു സാധനം ഒന്ന് നിയന്ത്രണ വിധേയമാകുകയാണെങ്കിൽ, അതിനുശേഷം ഇതിനെപ്പറ്റി ആലോചിക്കും. വാല്യുവേഷനെ പറ്റിയും റിസൾട്ടിനെ പറ്റിയും പ്രാക്ടിക്കലിനെ പറ്റിയും എല്ലാ കാര്യങ്ങളും അതിനുശേഷം സംസ്ഥാന സർക്കാർ ആലോചിക്കും. നിലവിൽ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഓരോ ദിവസവും റിസൾട്ട് എന്താവും, പ്രാക്ടിക്കൽ എന്താവും, ഞങ്ങളുടെ വാല്യുവേഷൻ എന്ന് തുടങ്ങും, ഇങ്ങനെയൊന്നും ആലോചിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ കാര്യം അവരെന്ത് ചെയ്യുന്നില്ല, ഇപ്പോൾ ആലോചിക്കുന്നു പോലും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അവരെപ്പോൾ ആലോചിക്കും ലോക്ക്ഡൗൺ കഴിഞ്ഞതിന് ശേഷം എങ്ങനെയൊക്കെയുണ്ട് സ്ഥിതി, വാല്യുവേഷൻ തുടങ്ങാമോ എന്നൊക്കെ ആലോചിക്കും. അതുവരെ നമ്മൾ ടെൻഷൻ അടിച്ചതുകൊണ്ടോ നമ്മൾ വെറുതെ അങ്കലാപ്പ് പെട്ടുകൊണ്ടോ ഒരു കാര്യവുമില്ല. ആ സമയത്ത് നിങ്ങൾ വെറുതെ കൂളായിട്ടിരിക്കുക, സിനിമകളുണ്ടെങ്കിൽ സിനിമകൾ കാണുക. SSLC പ്ലസ് ടു കഴിഞ്ഞവരോട് പറയാനുള്ളത്, വായന ഒക്കുമെങ്കിൽ പുസ്തകങ്ങളൊക്കെ എടുത്ത് വെച്ച് വായിക്കുക. അതുപോലെ സിനിമ, നിങ്ങൾ വെറുതെ ആൾക്കാർ പറഞ്ഞാണ് നീ വെറുതെ സിനിമ കണ്ട് നടക്കുവാണെന്ന് വെറുതെ ആക്ഷേപിക്കുന്നതാണ്. സിനിമ പോലെ നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാൻ കഴിയുന്ന, നിങ്ങളുടെ മനസ്സിനെ ചിന്തിപ്പിക്കുന്ന, നിങ്ങളുടെ വ്യക്തിയെ കുറച്ചുകൂടി നല്ലൊരു വ്യക്തിയാക്കി മാറ്റുവാൻ കഴിയുന്ന ഒരു മാധ്യമം വേറെയില്ല. സിനിമ എന്ന് പറഞ്ഞാൽ ഒരുപാട് ചിത്രങ്ങൾ ഇങ്ങനെ മനസ്സിലിടുന്ന ഒരു പ്രോസസ്സാണ്, അല്ലെങ്കിൽ ഒരു പ്രതിഭാസത്തിലൂടെയാണ് ആ ഒരു ചിത്രം കാണുമ്പോൾ നിങ്ങൾ കടന്നു പോകുന്നത്. ഉറപ്പായിട്ടും നിങ്ങൾ ഒരുപാട് ബെറ്റർ ആയിട്ടുള്ള എക്സ്പീരിയൻസ് സിനിമകൾക്ക് നൽകുവാൻ കഴിയും. നിങ്ങളിപ്പോൾ ഒരു 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ ഒരുപാട് വിദ്യാർത്ഥികളെ മോട്ടിവേഷൻ ആയിട്ടുള്ള സിനിമകളുണ്ട്. അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഭാവി ജീവിതത്തെ ഏതൊരു രീതിയിൽ മാറ്റണമെന്ന് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാകാൻ ശ്രമിക്കും. കാരണം പലരുടെയും അഭിരുചി വ്യത്യസ്തമാണ്. അപ്പോൾ നിങ്ങളൊരു നല്ല സിനിമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു നല്ല ഐഡിയ ഭാവിയെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഒരു സിനിമ കാണുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും ഉള്ള ഗുണങ്ങൾ, വെബ് സീരീസുകൾ കാണാം, ഈ ഒരു സമയം വെറുതെ കളയാതെ എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്നൊരു തോന്നലുണ്ടാക്കി വെക്കാൻ കഴിഞ്ഞാൽ അത് തന്നെയായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ലോക്ക്ഡൗൺ സമയത്ത് കിട്ടുന്ന ഏറ്റവും ബെറ്റർ എക്സ്പീരിയൻസ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ സിനിമ കാണാറുണ്ട്, സീരീസ് കാണാറുണ്ട്, പുസ്തകം വായിക്കാറുണ്ട്. അങ്ങനെ ഈ ഒരു സമയം മാക്സിമം റിസൾട്ടിനെ പറ്റിയും വാല്യുവേഷനെ പറ്റിയും പ്രാക്ടിക്കലിനെ പറ്റിയും ഒന്നും ടെൻഷൻ അടിക്കാതെ അതൊക്കെ വരുന്ന സമയത്തെങ്കിൽ വന്നോളൂ മാത്രം കണ്ടുകൊണ്ട് നടക്കേണ്ട സമയത്തെല്ലാം കറക്റ്റായിട്ടങ്ങ് നടന്നു പോയിക്കോളും. ഒരുപാട് ടെൻഷൻ അടിക്കാതിരിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നല്ല ഒരു എക്സ്പീരിയൻസ്, ലോക്ക്ഡൗൺ എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കുക എന്ന് മാത്രമാണ് നിർദ്ദേശം നൽകുന്നു. മറ്റു വീഡിയോകളും ഒക്കെയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്താൻ വരും. എല്ലാവർക്കും